വൈറ്റാലിറ്റി ക്യൂൻസ് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴുത്തിനും ഷോൾഡേഴ്സിനും അപ്പർ ബാക്കിനും ഒക്കെ പെയിനും ഡിസ്കംഫോർട്ടും ഉള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഒരു 10 മിനിറ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നേരെ പ്രാക്ടീസിലേക്ക് കടക്കാം. അപ്പോൾ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് നിന്നോ ഇരുന്നോ ചെയറിലിരുന്നോ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മുടെ കഴുത്തിലും ഷോൾഡറിലും അപ്പർ ബാക്കിലും ഉണ്ടാവുന്നത് മനസ്സിൻ്റെ അവസ്ഥയായിട്ടാണ് നമ്മൾ കരുതുന്നത്. പലപ്പോഴും വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ടെൻഷനായിട്ട് കുഞ്ഞുകുഞ്ഞു പ്രശ്നങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് ടെൻസ്ഡ് ആവുന്ന അവസ്ഥയിലായിരിക്കും നമ്മളിങ്ങനെ ഷോൾഡറിലെ മസിലുകളൊക്കെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മനസ്സിനെയും ശരീരത്തിനെയും റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ടെൻഷനൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുമെന്ന് നമുക്കറിയാനായിട്ട് പറ്റും. നമുക്ക് ആദ്യം 1-2 തവണ ശാന്തമായിട്ട് കണ്ണടച്ചിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തൊരു നല്ല റിലാക്സിങ് ഫീലിംഗ് ശരീരത്തിലല്ലേ. 1 തവണ കൂടെ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇനി മെല്ലെ കൈകൾ രണ്ടും ഷോൾഡറിൽ വെച്ച് കൈമുട്ടുകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ അപ്പർ ബാക്ക് തോൾപ്പലകളൊന്ന് തുറന്നു കൊടുക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് മെല്ലെ മുട്ടുകൾ പിന്നിലേക്ക് തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ അടയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈമുട്ടുകൾ മുകളിലേക്ക് ഉയർത്തുക. മെല്ലെ പിന്നിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് താഴ്ത്തുക. ഒരിക്കൽ കൂടെ, ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ താഴ്ത്തുക. കൈകൾ റിലാക്സ് ചെയ്ത് മെല്ലെ വലത് ചെവി വലത് ഷോൾഡറിലേക്ക് കൊണ്ടുവരിക. തല ഉയർത്തി ഇടത് സൈഡിലേക്ക് കൊണ്ടുവരിക. തല ഉയർത്തി വലത് വശത്തേക്ക് നോക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് വശത്തേക്ക് നോക്കുക. മെല്ലെ തല മുമ്പോട്ട് കൊണ്ടുവരിക. കൈകൾ രണ്ട് മെല്ലെ മുകളിലേക്ക് ഉയർത്തി വലത് കൈപ്പത്തി നമ്മുടെ മുതുകിൽ തൊട്ടിട്ട് ഇടത് കൈപ്പത്തി കൊണ്ട് വലത് കൈമുട്ട് പിടിച്ച് മെല്ലെ ഇടത്തോട്ട് വലിക്കുക. മുഖം ഉയർത്തി മുമ്പോട്ട് നോക്കുക. കണ്ണുകൾ അടച്ചിട്ട് നല്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വലത് കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇടത് കൈപ്പത്തി മുതുകിൽ തൊടുക. വലത് കൈ കൊണ്ട് ഇടത് മുട്ട് പിടിച്ച് എന്നിട്ട് മെല്ലെ സോഫ്റ്റായിട്ടൊന്ന് വലതുവശത്തേക്ക് വലിക്കുക. മുഖം ഉയർത്തി കണ്ണടച്ചിട്ട് ശാന്തമായിട്ടൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സോഫ്റ്റായിട്ടൊന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ മുകളിലേക്ക് ഉയർത്തി മെല്ലെ താഴെ കൊണ്ടുവന്ന് കൈകൾ പിന്നിൽ പിടിക്കുക. കൈമുട്ടുകൾ പിന്നിൽ പിടിക്കുക. മെല്ലെ താടി താഴേക്ക് കൊണ്ടുവന്ന് വളരെ സോഫ്റ്റായിട്ട് വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുക. മുഖം മുകളിലേക്ക് ഉയർത്തുക. ഇടത്തോട്ട് വരിക. അത് തന്നെ തിരിച്ചു ചെയ്യുക. മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട് വരിക. മുഖം ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കൈ മുകളിലേക്ക് ഉയർത്തി നമ്മുടെ തലയിൽ പിടിക്കുക.
ഇടത് ഷോൾഡർ താഴെ തന്നെ ആയിരിക്കണം. അധികം ഫോഴ്സ് കൊടുക്കാതെ മെല്ലെ വലത്തേക്ക് തല വലിക്കുക. എന്നിട്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് തല ഉയർത്തുക, കൈ ഉയർത്തുക, മെല്ലെ വലത് കൈ പിന്നിലേക്ക് കൊണ്ടുവരിക, ഇടത് കൈ ഉയർത്തുക, തല പിടിക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ട് തല ഇടത് വശത്തേക്ക് മെല്ലെ വലിക്കുക. കണ്ണടച്ച് നിന്ന് സാവകാശം ശ്വാസോച്ഛ്വാസം ചെയ്യുക. മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കൈ മുകളിലേക്ക് വരുത്തി മെല്ലെ താഴ്ത്തുക. പിന്നിൽ കൊണ്ടുവന്ന് വീണ്ടും കൈമുട്ടുകൾ കൈപ്പത്തി കൊണ്ട് പിടിക്കുക. എന്നിട്ട് മെല്ലെ മുഖം വലത്തേക്ക് തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുമ്പോട്ട് വരിക. ശ്വാസമെടുത്ത് മെല്ലെ ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മെല്ലെ മുമ്പോട്ട് വരിക. കൈകൾ താഴ്ത്തി മുട്ടുകൾ മടക്കി കൈകളും ഷോൾഡേഴ്സും വെറുതെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും മുകളിലേക്ക് ഉയർന്നു വന്നു വലത് കൈ മുമ്പോട്ട് നീക്കി ഇടത് കൈ ക്രോസ് ചെയ്ത് വലത് കൈയിന്മേൽ വയ്ക്കുക. വലത് കൈപ്പത്തി തലയിൽ തൊട്ട് മെല്ലെ വലത്തോട്ട് ശരീരത്തിൽ തിരിക്കുക. ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശാന്തമായി ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുമ്പോട്ട് വരിക. കൈകൾ താഴ്ത്തുക. അതുപോലെ മറുവശം ചെയ്യുക. വലത് കൈ ഇടത് കൈയിന്മേൽ വച്ച് ഇടത് കൈപ്പത്തി നെറ്റിയിൽ തൊടുക. നല്ല ഇടത്തോട്ട് തിരിയുക. ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. മെല്ലെ മുമ്പോട്ട് വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. ഇനി നമ്മൾ നമ്മളെ തന്നെ നാലിംഗനം ചെയ്യാൻ പോവുകയാണ്. കൈകൾ ക്രോസ് ചെയ്ത് നമ്മുടെ തോൾ പലകകളിൽ ശക്തമായി ഒന്ന് പിടിക്കുക. പിടിച്ചിട്ട് തോൾ പലകൾ നമ്മുടെ നട്ടിൽ നിന്നും അകലത്തിലേക്ക് തുറക്കുക. അപ്പർ ബാക്ക് നന്നായിട്ട് തുറക്കുക. അത് കഴിഞ്ഞ് മെല്ലെ മുഖം കൈകൾ മേൽ വിശ്രമിക്കുക. ശാന്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യണം. മെല്ലെ കൈകൾ വിടുവിച്ച് കൈകൾ വീണ്ടും പിന്നിലേക്ക് കൊണ്ടുവന്ന് കൈമുട്ടുകൾ പിടിച്ച് നെഞ്ച് തുറന്ന് തോൾ പലകകൾ കുറച്ചുകൂടെ ക്ലോസ് ചെയ്ത് താടി ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് നിവർന്നു വരിക. കൈകൾ വിശ്രമിച്ചിട്ട് മെല്ലെ തല റൊട്ടേറ്റ് ചെയ്യുക വലതുവശത്തേക്ക്.
പിന്നെ ഇടതുവശത്തേക്ക്. ഇനി മെല്ലെ ശ്വാസമെടുത്ത് നെഞ്ച് തുറന്ന് ഷോൾഡേഴ്സ് പിന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഷോൾഡേഴ്സ് മുന്നിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ അപ്പർ ബാക്കും തുറന്നു കൊടുക്കുക. തോൾപ്പലകൾ നന്നായിട്ട് തുറന്നു കൊടുക്കുക. അത് തന്നെ രണ്ടു മൂന്നാണ് സോഫ്റ്റ് ആയിട്ട് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നെഞ്ച് തുറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുതുക് തുറക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് നെഞ്ച് തുറക്കുക. താടി ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുതുക് തുറന്ന് താടി അമർത്തുക. ഇനി മേലെ ശ്വാസം എടുത്ത് ഉയർന്നു വരിക. നമ്മൾ കൈകൾ രണ്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന അവസാനത്തെ പോസ്. കൈമുട്ടുകൾ പിടിക്കുക. മുട്ടുകൾ പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ വലതുവശത്തേക്ക് തിരിയുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ഉയർന്നു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ ഇടത്തോട്ട് തിരിയുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈകൾ വിടുവിച്ച് ഇനി ശാന്തമായിരുന്ന് ധ്യാനിക്കുകയോ ശവാസനം ചെയ്യുകയോ ചെയ്യുക. ഏതാനും നിമിഷം സ്വസ്ഥമായി ഒട്ടും വെപ്രാളമില്ലാതെ സമാധാനത്തോടെ ശ്വാസോച്ഛ്വാസം ചെയ്താൽ മതിയാവും. മനസ്സും ശരീരവും റിലാക്സ്ഡ് ആവും. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ആനന്ദപൂർണമായിട്ടുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ട്. നമ്മളത് എങ്ങനെ തരണം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിത വിജയം. അപ്പോൾ വളരെ സമാധാനത്തോടെ വലിയൊരു പുഞ്ചിരിയോടുകൂടി ജീവിതത്തെ നേരിടുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. നമസ്തേ.